ശിമയോൻ മാതാവിനോട് പറയുന്നത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും. പക്ഷെ ഇതിന് തൊട്ടു മുമ്പ് ഉണ്ണീശോയെ കയ്യിലെടുത്തിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങയുടെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ, കാരണം സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ ദർശിച്ചിരിക്കുന്നു. ഈ രക്ഷയും ഹൃദയം പിളർക്കുന്ന വാളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നർത്ഥം. മറിയം രക്ഷയുടെയും രക്ഷകന്റെയും മാധ്യമമായി മാറുന്നത് ഹൃദയം പിളർക്കുന്ന അനുഭവത്തിലൂടെയാണ്. ഇത് മാതാവിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണോ അതോ തുടർ അനുഭവങ്ങളാണോ? തുടക്കം മുതൽ ഭർത്താവ് അറിയാതെ ഗർഭം ധരിക്കുന്നു, അതിനുശേഷം പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ ബേത്ലഹേമിലേക്കുള്ള യാത്ര, അവിടെ വീടും സത്രവും കിട്ടാതെ കന്നുകാലിത്തൊഴുത്തിൽ കുഞ്ഞിന് ജന്മം നൽകുന്നു, പിന്നീട് ഈജിപ്റ്റിലേക്ക് തിരിച്ചു വരവ്, 12 വയസ്സിലെ മകനെ കാണാതെ പോകുന്നു, പിന്നീട് പരിസ്ഥിതി ജീവിതത്തിൽ മകനെ കാണാൻ ചെല്ലുമ്പോൾ ആരാണ് എൻ്റെ അമ്മ എന്ന ചോദ്യം, അവസാനം കുരിശിൻ ചുവട്ടിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ വലിയ കുറ്റക്കാരനായിട്ട് കൊല്ലപ്പെടുമ്പോഴുള്ള അനുഭവം. പിളർന്ന ഹൃദയം മാതാവിൻ്റെ പ്രതീകമാണ്, പക്ഷേ ആ മാതാവാണ് രക്ഷയുടെയും രക്ഷകൻ്റെയും മാധ്യമമായി മാറുന്നത്. തരുന്ന സന്ദേശം ലളിതമാണ്, നിന്റെ ഹൃദയം പറക്കുന്ന അനുഭവങ്ങളിലൊക്കെ ഒരു സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. രക്ഷയുടെ സാധ്യത, രക്ഷകൻ കടന്ന് വരാനുള്ള സാധ്യത. ഒരു മുത്തുച്ചിപ്പി ഒരിക്കൽ അയൽക്കാരിയോട് പറഞ്ഞു, ഞാൻ കൊടിയ വേദനയിലാണ്, എനിക്ക് അകവും പുറവും വലിയ നൊമ്പരമാണ്. അത് കേട്ടപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, ദൈവവും സ്വർഗവും സ്തുതിക്കപ്പെടട്ടെ, എനിക്കാകെ ആനന്ദമാണ്, അകവും പുറവും പരമമായ സുഖം. ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് വന്നവർ ഞണ്ടു പറഞ്ഞു, ദേ നിനക്ക് പരമസുഖമാണെന്നുള്ളത് സത്യമാണ്, പക്ഷേ നിന്റെ കൂട്ടുകാരി അവൾ കഠിന വേദനയിലായിരിക്കുന്നതിൻ്റെ കാരണം അവൾ വിലയേറിയ ഒരു മുത്തിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. പിളർന്ന ഹൃദയം, ഹൃദയം പിളർക്കുന്ന നൊമ്പരം ഒരു സാധ്യതയാണ് നിന്റെ മുമ്പിൽ വെക്കുന്നത്. രക്ഷയുടെയും രക്ഷകൻ്റെയും സാധ്യത, നിന്റെയും നിന്റെ സഹചരയുടെയും രക്ഷയ്ക്കുള്ള സാധ്യത.